നമസ്കാരം. കേരളം ദുരിത കയത്തിൽ മുങ്ങുകയാണ്. ഈ സമയത്തിൽ രാഷ്ട്രീയം പറയുന്നതല്ലെങ്കിൽ കൂടിയും ഒരു കാര്യം കൃത്യമായി ചോദിക്കുകയാണ്, എവിടെയാണ് ഈ നാട്ടിലെ യുവമോർച്ചക്കാരും ബി ജെ പിക്കാരും? ഈ നാട്ടിലെ ജനങ്ങൾ ഇത്രത്തോളം ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ എന്താണ് ഇവർ ഇപ്പോൾ ഈ നാടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോരുത്തരും ഒന്ന് കണ്ണു തുറന്ന് ഇക്കാര്യം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഒന്ന് നിങ്ങൾ കൃത്യമായി എന്താണ് സമൂഹത്തിന് വേണ്ടി ഇവർക്ക് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചാൽ കൃത്യമായി വെളിവാകും. എത്രത്തോളം ഈ നാട്ടിലെ ജനങ്ങളോട് ഇവർക്ക് കടപ്പാടുണ്ട് അല്ലെങ്കിൽ ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതൊക്കെ വെളിവാകുന്ന ഒരു സന്ദർഭമാണ്. രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ കാലഘട്ടം. അത് ദുരിതങ്ങളുടെ മേൽ ദുരിതങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു സന്ദർഭമാണ്. അപ്പോഴാണ് ഈ നാടിന്റെ കുറവുകളെ മാത്രം സോഷ്യൽ മീഡിയയിലൂടെ ഇരുന്ന് കുറ്റം പറയാനായിട്ട് ഒരു വിഭാഗക്കാരുള്ളത്. ബി ജെ പിക്കാരാണ്, നേതാക്കളാണ്. ഏതെങ്കിലും ഒരു ദുരിതാശ്വാസ ക്യാമ്പിലോ ഏതെങ്കിലും ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ബി ജെ പി നേതാക്കന്മാരെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഇവിടെ എല്ലാ കാര്യത്തിനും വിമർശിക്കാൻ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, എല്ലാ കാര്യത്തിനും കുറ്റം പറയാൻ ഒരു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുണ്ട്. ഇവർക്ക് ഈ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള പ്രവർത്തനം എന്താണെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കണം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഉള്ള കാര്യം പറഞ്ഞാൽ, ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം സ്വന്തം ആരോഗ്യം സംരക്ഷിച്ചും സ്വന്തം കാര്യങ്ങളും നോക്കി വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നുണ്ട്. ഒപ്പം കുറെ വെർച്വൽ മീറ്റിംഗുകളിലൂടെ പങ്കെടുക്കുന്നുണ്ട്. പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാര്യം ഇതല്ലാതെ ഈ നാടിനെ ഇത്രത്തോളം ദുരിതക്കയത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി ഇടപെടൽ നടത്തുന്ന, കുറ്റം പറയുന്ന, അല്ലെങ്കിൽ ഈ നാടിന്റെ തെറ്റുകൾ മാത്രം ഉയർത്തിക്കാട്ടുന്ന വിഭാഗക്കാർക്ക് ഈ നാടിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ല എന്നതിന്റെ തെളിവാണ് ഈ സന്ദർഭം. ഈ നാട്ടിൽ ചെറുപ്പക്കാരെല്ലാം അക്ഷീണം പ്രയത്നിക്കുകയാണ്. കോവിഡ് ബാധിച്ചവരെ സഹായിക്കാൻ, അവരുടെ ഉറ്റവർക്ക് വേണ്ടി സഹായം എത്തിക്കാൻ, മരുന്നുകൾ എത്തിക്കാൻ, ഭക്ഷണം എത്തിക്കാൻ, അങ്ങനെ സകല കാര്യത്തിലും ഈ നാട്ടിലെ യുവജന സംഘടനകൾ അവരാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ രാജ്യസ്നേഹത്തെക്കുറിച്ച് വലിയ വിടുവായുത്തരം അടിക്കുന്നവർ സമൂഹത്തിന്റെ ഒരു കോണിൽ പോലും ഓടിയെത്താത്തത്. എവിടെയെങ്കിലും മരുന്നിനെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളെ സംരക്ഷിക്കുകയാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വം. അത് പൊതുപ്രവർത്തകരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പൊതുപ്രവർത്തകർ ജനസേവകരൊക്കെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇവിടെ അവർ ചെയ്യുന്നില്ല. ഇതാണ് അവരുടെ പൗരധർമ്മം, ഇതാണ് ഈ നാടിനോട് അവർക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ വേണമെങ്കിൽ പറയാം, തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തോൽപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോ അധികാരമില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് ബി ജെ പിക്കാർക്കും യുവമോർച്ചക്കാർക്കും ഒരു പ്രതിബദ്ധതയുമില്ലേ? യുവമോർച്ച എന്തുണ്ടെങ്കിലും രാത്രിയായിരുന്നാലും പകലായിരുന്നാലും സെക്രട്ടേറിയറിന്റെ ഫ്രണ്ടിൽ വലിയ സമരങ്ങളുമായിട്ടും വലിയ പ്രക്ഷോഭകരായിട്ടൊക്കെ പൊട്ടിത്തെറിക്കുന്നത് കാണാറുണ്ടല്ലോ. എവിടെ പോയി ഈ പറയുന്ന പൊട്ടിത്തെറികളൊക്കെ? ഒന്നിനെയും മരുന്നിന് പോലും കാണാനില്ലല്ലോ. അപ്പോ പൊതുജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതാണ് ഇവർ. ഇവർക്ക് ഈ നാടിനോട് എന്താണ് താല്പര്യമെന്ന് ഒന്ന് കാണുക. അവർക്ക് ആചാരവും വിശ്വാസവും മതി. അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ദുരിതം വന്നാൽ അവരെ സഹായിക്കണമെന്നോ അവരെ അടുത്ത് ആശുപത്രി കൊണ്ടുപോകണമെന്നോ അവർക്ക് വേണ്ട സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കണമെന്നോ ഇങ്ങനെയൊന്നും ചിന്തയുള്ള എത്ര പേരുണ്ട് എന്ന് നോക്കണം. ഒരു വലിയ സംഘടനയാണ് ഈ നാട്ടിലെ വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളരുന്നത് എന്നൊക്കെയാണ് ഇവർ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇവരുടെ ഒരു യൂത്ത് വിങ്ങാണ് എ ബി വി പിയും അല്ലെങ്കിൽ യുവമോർച്ച എന്നൊക്കെ പറയുന്നത്. അവർക്കൊന്നും ഈ നാടിനൊന്നും ചെയ്യാനില്ല, അവർക്ക് കുറ്റം പറയാറുണ്ട്. ഈ നാട് മോശമാണ്, ഈ നാട് ഇങ്ങനെയാണ്, ഈ നാട്ടിൽ പശുവിനെ കൊണ്ട് നടക്കുന്നില്ല, പശുവിന്റെ ചാണാൻ മെഴുകിക്കൊണ്ട് ആൾക്കാർ ഇരിക്കുന്നില്ല, കൊറോണ വരാതിരിക്കാൻ പശുവിന്റെ ഗോമൂത്രം കുടിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇവർക്ക് പ്രശ്നം. ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ നാട് മഹത്തരമായ ഒരു നാടായിട്ട് ഇവർ പ്രകീർത്തിച്ചുകൊണ്ട് നടന്നേനെ. അപ്പോ യുവമോർച്ചയുടെയും എ ബി വി പിയുടെയും ഈ പറയുന്ന ചുടക്കുട്ടികൾക്ക് ഈ നാടിനെ ഇപ്പോൾ തുരങ്കം വയ്ക്കാനുള്ള ശ്രമത്തിലാണ്, അതിനുവേണ്ടിയുള്ള ആലോചനയിലാണ്. അപ്പോ പൊതുജനം, ദയവായി നിങ്ങൾ ഈ സന്ദർഭത്തിൽ, നമ്മുടെ ദുരിതകാലമാണ്, അപ്പോ നമ്മൾ അടുത്ത് നിൽക്കുന്നവരെയെല്ലാം തിരിച്ചറിയേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. നിങ്ങൾക്ക് ഒരു കൈ സഹായത്തിന് വരുന്ന ആരൊക്കെ ഉണ്ട് എന്ന് നോക്കുക. ഡിവൈഎഫ്ഐ പോലുള്ള യുവജന സംഘടനകൾ സ്വന്തം മെയ്യും ഒപ്പം ജീവൻ പോലും മറന്ന് അവർ പൊതുജനങ്ങൾക്കിടയിലുണ്ട്, എന്താവശ്യത്തിനും ഓടിയെത്തുകയാണ്. അപ്പോ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ അവിടെയും രാഷ്ട്രീയം മാത്രം കാണുന്ന, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത, അല്ലെങ്കിൽ ഗംഗാനദിയിൽ തള്ളുന്ന അവരുടെ നേതാക്കന്മാരുടെ രീതികൾ ഈ നാട്ടിലും വരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗക്കാരും നമ്മുടെ നാട്ടിലും ഒരു സൈഡിൽ മുളച്ചു പൊന്നുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഓരോരുത്തരും കണ്ടിരിക്കണം. അത് തുറന്നു കാട്ടപ്പെടേണ്ടത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? അവരെയൊക്കെ തിരിച്ചറിയണം, ഈ സമൂഹം കണ്ടിരിക്കണം. ഇവർക്ക് ഇപ്പോൾ ഈ നാട്ടിൽ എന്ത് ചെയ്യാനുണ്ട്? അവർക്ക് ഈ നാട്ടിലെ ആർക്കെങ്കിലും വിശപ്പകറ്റാൻ താല്പര്യമുണ്ടോ? ആർക്കെങ്കിലും ജീവൻ രക്ഷാ മരുന്നുകൾ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ?
ഒന്നുമില്ല രാവിലെ മുതൽ നേതാക്കന്മാർക്കാണെങ്കിൽ പിണറായി വിജയൻ എന്ത് പറയാം പിണറായി വിജയനെതിരെ അഞ്ച് കുറ്റം പറയാൻ പറ്റുമോ ഇതൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പൗരസ്നേഹം അതാണ് രാജ്യസ്നേഹം ഈ രാജ്യസ്നേഹത്തെയാണോ ഇത്രയും കാലം നമ്മൾ വലിയ ബിൽഡപ്പോട് കൂടി കൊണ്ടുനടന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം ഈ നാട്ടിൽ ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ പിന്നീട് ഏത് സന്ദർഭത്തിലാണ് പരസ്പര സഹായത്തിന്റെ ആവശ്യമുള്ളത് ഈ സന്ദർഭം ഞങ്ങൾ സഹായിക്കാനുള്ളതല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ ആൾക്കാർക്കും കൃത്യമായി എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടണം വീട്ടിൽ അതും വാങ്ങി കഴിച്ചുകൊണ്ടും അതിന്റെ ഗുണം പറ്റിക്കൊണ്ട് ഈ സംവിധാനത്തെ കുറ്റം പറയും ഈ സംവിധാനത്തെ അവഹേളിക്കും ഈ സംവിധാനത്തെ മോശമാക്കി പറയും ഇതൊക്കെ ചെയ്യാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ അതിന്റെ പേരാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അതാണ് ഈ പറയുന്ന യുവമോർച്ചയും ബിജെപി എബിവിപി ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തുറന്നു കാട്ടി തന്നിരിക്കുന്നത് ഈ സംഘപ്രവർത്തകൻ സ്വയം സേവകൻ എന്നൊക്കെ പറഞ്ഞാൽ സ്വയം സേവിക്കുക അല്ലാതെ വെളിയിലിറങ്ങി നാട്ടുകാരെ സേവിക്കുക എന്നല്ല അതിന്റെ അർത്ഥം അവർ സ്വയം സേവിച്ചുകൊണ്ട് വീട്ടിൽ വളരെ സുരക്ഷിതരായിരിക്കുന്നു ബാക്കി ഇറങ്ങി ചെയ്യുന്നവരെല്ലാം അവർ മടയന്മാരാണ് അവർ ഈ നാടിനെ കുരുതി കൊടുക്കാൻ നടക്കുന്നവരാണ് ഈ നാടിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരെന്നൊക്കെയാണ് അധിക്ഷേപിക്കുന്നത് അവർക്കിതെല്ലാം ജാമു പുരട്ടുന്ന രീതിയിലുള്ള ചിന്താഗതിയാണ് എന്ത് നല്ല പ്രവർത്തനം ഒരാൾ ചെയ്താലും അതിന്റെ ഇടയിൽ ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന നോട്ടം നോക്കുന്ന ഇവരൊക്കെ പണ്ട് അവരുടെ പാരമ്പര്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ് മുൻപേ നടന്നവർ എന്താണോ ചെയ്തത് അവർക്ക് ഷൂസിനോടായിരുന്നു പ്രിയം പക്ഷേ ഇപ്പോഴും ഇവർക്ക് ഷൂസ് കിട്ടുന്നില്ലെങ്കിൽ പോലും ഈ നാടിനെ ഏതെങ്കിലും തകർച്ചയിലെത്തിച്ച് അത്തരത്തിലുള്ള ഒരു ഷൂസ് ഈ നാട്ടിലേക്ക് കടത്തിക്കൊണ്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന വിഭാഗക്കാർ ജനസേവകരല്ല എന്ന് തെളിയിക്കുന്ന സന്ദർഭമാണിതെന്ന് പറയേണ്ടി വരികയാണ്